ഹലോ ഫ്രണ്ട്സ്, ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്വാഗതം. നമുക്കറിയാം, ISL തുടങ്ങാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും അവരുടെ ടീമുകളെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാ ടീമുകളും അവരുടെ ടീമുകളിലേക്ക് ഓരോ പരിശീലകരെയും നിയമിച്ചിട്ടുണ്ട്. ആ പരിശീലകരാരൊക്കെയാണ്, അവരാരാണ് എന്നൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അന്റോണിയോ ഹബാസ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന പരിശീലകൻ. നമുക്കറിയാം, ISL-ൽ 2 തവണ കിരീടം ചൂടിയ പരിശീലകൻ കൂടിയാണ് അന്റോണിയോ ഹബാസ്. ATK-ക്ക് വേണ്ടി 2 സീസണുകളിലായി കിരീടം നേടിയ പരിശീലകനാണ് അന്റോണിയോ ഹബാസ്. ഈ സീസണിൽ ATK-യും മോഹൻ ബഗാനുമായി ലയിക്കുമ്പോഴും അവിടെയും പരിശീലകനായി ATK-യെ നിയമിച്ചിരിക്കുന്നത് 63-കാരനായ സ്പെയിനുകാരനായ അന്റോണിയോ ഹബാസിനെ തന്നെയാണ്. ATK ഈ സീസണിലും ശക്തമായ ടീമിനെ തന്നെയാണ് അന്റോണിയോ ഹബാസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പരിശീലകൻ ആരാണെന്ന് നോക്കാം. രണ്ടാമത്തെ പരിശീലകനായി വന്നിരിക്കുന്നത് സ്റ്റുവാർഡ് ബാക്സ്റ്റർ ആണ്. സ്റ്റുവാർഡ് ബാക്സ്റ്റർ നമുക്കറിയാം, ഒഡീഷയുടെ പരിശീലകനായാണ് ഈ സീസണിൽ എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടുകാരനായ ഈ 67-കാരൻ ഫിൻലാൻഡ് നാഷണൽ ടീമിൻ്റെയും സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിൻ്റെയും പരിശീലകനായ വലിയ എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ ഒഡീഷയെ ഈ സീസണിൽ മുന്നിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സ്റ്റുവാർഡ് ബാക്സ്റ്റർ എന്ന പരിശീലകന് കഴിയും. മൂന്നാമത്തെ പരിശീലകൻ നമ്മുടെ മഞ്ഞപ്പടയുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കിബുവിക്കുന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവുന്നു. ആദ്യത്തെ സ്പെയിൻ പരിശീലകൻ കൂടിയാണ് കിബുവിക്കുന. 48 വയസ്സ് പ്രായമുള്ള കിബുവിക്കുന കഴിഞ്ഞ ഐ ലീഗിൽ മോഹൻ ബഗാനെ 1-ാം സ്ഥാനത്ത് എത്തിച്ച് കിരീടം ചൂരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കിബുവിക്കുനയുടെ അറ്റാക്കിംഗ് തന്ത്രങ്ങൾ തന്നെയായിരുന്നു. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ആ ഒരു അറ്റാക്കിംഗ് തന്ത്രം വലവീശുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയോടെ എല്ലാ മഞ്ഞപ്പട ആരാധകരും കാത്തിരിക്കുകയാണ് കിബുവിക്കുനയുടെ മായാജാലങ്ങൾക്ക് വേണ്ടി. ഇനി നമുക്ക് നാലാമത്തെ പരിശീലകൻ ആരാണെന്ന് നോക്കാം. നാലാമത്തെ പരിശീലകൻ ജുവാൻ ഫെറാഡോ ആണ്. FC ഗോവയ്ക്ക് വേണ്ടിയാണ് ഈ സീസണിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. സ്പെയിനുകാരനായ ഈ 39-കാരൻ സർജിയോ ലൊബേറ എന്ന FC ഗോവയുടെ എക്കാലത്തെയും മികച്ച കോച്ചുകളിൽ ഒരാളായ സർജി ലൊബേറയ്ക്ക് പകരക്കാരനാണ് എത്തിയിരിക്കുന്നത്. ജുവാൻ ഫെറാഡോ വെറും 39 വയസ്സ് മാത്രം പ്രായമുള്ള ജുവാൻ ഫെറാഡോയുടെ പ്രകടനത്തിൽ അടുത്ത സീസണിലും അറ്റാക്കിംഗ് നിര തന്നെ തുടരും എന്ന് തന്നെയാണ് FC ഗോവ വിശ്വസിക്കുന്നത്. നമുക്ക് കണ്ടറിയാം അടുത്ത സീസണിൽ FC ഗോവയുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ് ജുവാൻ ഫെറാഡോ മെനയുന്നതെന്ന്. അഞ്ചാമത്തെ പരിശീലകൻ ആരാണെന്ന് നോക്കാം. കാർലസ് കുദ്രത്ത് ആണ്. നമുക്കറിയാം, ബംഗളൂരു FC-ക്ക് വേണ്ടി കഴിഞ്ഞ 2 സീസണുകളിലും മികച്ച ആൽബർട്ട് റോക്കക്ക് പകരക്കാരനായി എത്തിയ താരം കൂടിയാണ് കാർലസ് കുഡ്രട്ട്. അതുകൊണ്ട് തന്നെ കാർലസ് കുഡ്രട്ട് ബംഗളൂരിന് വേണ്ടി ഈ ഒരു സ്പെയിനുകാരൻ 51-വയസ്സുകാരൻ തുടർച്ചയായ മൂന്നാം സീസണിലാണ് വീണ്ടും പരിശീലിപ്പിക്കാൻ പോകുന്നത്. ബംഗളൂരു FC-യെ പരിശീലിപ്പിച്ച എല്ലാ സീസണുകളിലും പ്ലേ ഓഫ് കടത്തിയ പരിശീലകൻ കൂടിയാണ് കാർലസ് കുഡ്രാട്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരു FC-ക്ക് അദ്ദേഹത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. അടുത്തത് ആറാമത്തെ പരിശീലകനാണ്. ആറാമത്തെ പരിശീലകന്റെ പേര് എല്ലാവർക്കും അറിയാം, ഓവൻ കോയിൽ. കഴിഞ്ഞ ISL സീസണിൽ ചെന്നൈയിനെ മാജിക്ക് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഓവൻ കോയിൽ എന്ന പരിശീലകനെ നമുക്കറിയാവുന്നതാണ്. ഈ സ്കോട്ട്ലൻഡുകാരൻ 54-വയസ്സുകാരനായ ഈ സ്കോട്ട്ലൻഡ് പരിശീലകൻ ഓവൻ കോയിൽ 10-ാം സ്ഥാനത്തുള്ള ചെന്നൈയിൻ FC-യെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ ഈ ഒരു കോച്ച് വന്ന പ്രസൻസ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഓവൻ കോയിൽ എന്ന പകരക്കാരൻ വന്നതുകൊണ്ട് തന്നെയാണ്, അതായത് ജോൺ ഗ്രിഗറി എന്ന പരിശീലകന് പകരക്കാരനായി വന്ന ഓവൻ കോയിൽ എന്ന ഈ ഒരു പരിശീലകൻ വന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ISL-ൽ ചെന്നൈ ഉയർന്നെഴുന്നേറ്റത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഏഴാമത്തെ പരിശീലകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏഴാമത്തെ പരിശീലകനും വീണ്ടും ഒരു സ്പെയിനുകാരനാണ്. ISL-ൽ ഈ സീസണിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകൻ കൂടിയാണ്. 35 വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിനുകാരൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനായാണ് എത്തിയിരിക്കുന്നത് ജെറാർഡ് നറസ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വമ്പം പ്രകടനം കാഴ്ചവെക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ വളരെ നിരാശാജനകമായ പ്രകടനമാണ് നോർത്ത് ഈസ്റ്റ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു മികച്ച പരിശീലകന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. ആ ഒരു മികച്ച പരിശീലകന്റെ പേരാണ് ജെറാർഡ് നറസ്. അടുത്ത പരിശീലകൻ ആരാണെന്ന് നോക്കാം. അടുത്ത പരിശീലകൻ എട്ടാമതായി വന്നിരിക്കുന്നത് മുംബൈ സിറ്റി FC-യുടെ പരിശീലകൻ സർജിയോ ലൊബേറ. സ്പെയിനുകാരനായി 43-കാരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സർജിയോ ലൊബേറ ഈ FC ഗോവയ്ക്ക് ഇപ്പോൾ മികച്ച ഒരു ടീമായി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു പ്രതാപം മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. സർജിയോ ലൊബേറ എന്ന അറ്റാക്കിംഗ് നിരയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് ഈ സീസണിൽ സിറ്റി ഗ്രൂപ്പ് സ്വന്തമാക്കിയ മുംബൈ സിറ്റി FC വമ്പൻ തയ്യാറെടുപ്പുകളിലാണ്. അതിൻ്റെ ഭാഗമായാണ് അവരുടെ പരിശീലകനെ മാറ്റിക്കൊണ്ട് ഈ സീസണിൽ സർജിയോ ലൊബേറയെ എത്തിച്ചിരിക്കുന്നത്. സർജിയോ ലൊബേറ അവരുടെ മുമ്പ് ഗോവയിലുള്ള പഴയ താരങ്ങളെ കൂടുതലും എത്തിച്ചിട്ടുണ്ട്. മുർത്താദ ഫാൾ, അഹമ്മദ് ചാഹു, ഹ്യൂഗോ ബോമസ് അടക്കമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാർത്തലോമിയോ ഒഗ്ബച്ചെ ഇവരെയൊക്കെ
ടീമിൽ എത്തിച്ചിട്ടുണ്ട് സർജിയോ ലൊബേറ. അതുകൊണ്ട് തന്നെ വമ്പൻ തയ്യാറെടുപ്പുകളാണ് സർജിയോ ലൊബേറയും മുംബൈ സിറ്റിയും. അടുത്തത് ഒമ്പതാമത്തെ പരിശീലകൻ ആരാണെന്ന് നോക്കാം. ചെന്നൈ എഫ് സിയുടെ ഹംഗറി റൊമാനിയൻ പരിശീലകൻ സിസാബ ലസ്ലോ എന്ന 56-കാരൻ, മായാജാലം തീർക്കുന്ന സിസാബ ലസ്ലോ. ഓവൻ കോയിലിന്റെ പകരക്കാരനാവാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ 100% കഴിയും. കാരണം അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ അത് തന്നെ എടുത്തു പറയുന്നുണ്ട്. കോച്ചിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് സിസാബ ലസ്ലോ. അതുകൊണ്ട് തന്നെ ഈ 56-കാരന്റെ മാജിക്കും നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് മാനുവൽ മാർക്കസ് റോക്ക എന്ന ഹൈദരാബാദ് എഫ് സിയുടെ സ്പാനിഷ് പരിശീലകൻ. 51 പ്രായമുള്ള മാനുവൽ മാർക്കസ് റോക്ക, നമുക്കറിയാം ആദ്യം ഹൈദരാബാദ് ടീമിൽ എത്തിച്ചത് മും ബംഗളൂരു പരിശീലകനായ ആൽബർട്ട് റോക്കയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ബാഴ്സലോണ കൊണ്ടുപോയതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും മറ്റൊരു റോക്കയെ കൊണ്ടുവന്നിരിക്കുന്നത്, മാനുവൽ മാർക്കസ് റോക്ക, ഹൈദരാബാദ് എഫ് സിയുടെ സ്പാനിഷ് പരിശീലകൻ. അദ്ദേഹം ഹൈദരാബാദ് മമ്പൻ തയ്യാറെടുപ്പുകളിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ജാവോ വിക്ടർ എന്ന മലോക്കൻ മിഡ്ഫീൽഡറെ കൊണ്ടുവന്നു. ഇപ്പോൾ ആൽബർട്ട് റോക്കയ്ക്ക് പകരക്കാരനായി പെട്ടെന്ന് തന്നെ അവർ പുതിയൊരു പരിശീലകനെ കണ്ടെത്തി, മാനുവൽ മാർക്കസ് റോക്ക. ഇദ്ദേഹത്തിന്റെ മായാജാലങ്ങളും ഈ ഒരു സ്പാനിഷ് തന്ത്രങ്ങളും അടുത്ത സീസണിൽ ഹൈദരാബാദിന് വേണ്ടി ഗുണം ചെയ്യും. ഈ ഒരു പരിശീലകരെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ മുൻപാധിപത്യം തന്നെ സ്പെയിനുകാർക്കുണ്ട്. സ്പെയിൻ പരിശീലകർ തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഈ സ്പാനിഷ് പരിശീലകനാണ് ISL ഇത്തവണയുള്ളത്. അന്റോണിയോ ഹബാസ്, കിബുവിക്കുന, ജുവാൻ ഫെറാഡോ, കാർലസ് കുഡ്രാറ്റ്, ജെറാർഡ് നറസ്, സർജിയോ ലൊബേറ, മാനുവൽ മാർക്കസ് റോക്ക എന്ന് പറയുന്ന ഈ 7 പരിശീലകരും സ്പാനിഷ് തന്ത്രങ്ങളാണ് അടുത്ത സീസണിൽ അവരുടെ ടീമിന് വേണ്ടി ചുക്കാൻ പിടിക്കുക. പിന്നെ ഒരു ഹംഗറി റൊമാനിയൻ പരിശീലകനായ സിസാബ ലസ്ലോ, ഓവൻ കോയിൽ എന്ന സ്കോട്ട്ലൻഡുകാരൻ, ഇംഗ്ലണ്ട് പരിശീലകനായ സ്റ്റുവാർഡ് ബാക്സ്റ്റർ. അതുകൊണ്ട് തന്നെ ഓരോ ടീമുകളും അവരുടെ ടീമിലേക്ക് മികച്ച പരിശീലകരെ തന്നെയാണ് ഈ സീസണിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അവരുടെ ഫുൾ സ്കോഡ് കൂടി ഒന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ISL ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളും ലഭിക്കുവാനായി നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.